നമ്മളിപ്പോൾ ഇതിൽ കാണാൻ പോകുന്നത് ഒരു അടിപൊളി രണ്ട് അയലുക്കാണ് കേട്ടോ. നമ്മുടെ സെയിം കണ്ണാന് നമുക്ക് നല്ല മാൻപേട പോലെ എഴുതാൻ പറ്റും, പിന്നെ നമുക്ക് ഉണ്ട കണ്ണായിട്ട് എഴുതാം. മാൻപേടയായിട്ട് എഴുതാനായിട്ട് നമുക്ക് ഇതാ ഉള്ളിൽ നന്നായിട്ട് കൺപോള നന്നായിട്ട് രണ്ടും താഴെ മുകളിൽ എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു എന്താണ് കൃഷ്ണമണി എൻ്റെ ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് നീട്ടി നമുക്ക് ചെറിയതായിട്ടൊന്ന് വിങ്ങിട്ട് കൊടുക്കണം കേട്ടോ, വാലിട്ട് കൊടുക്കണം. നമുക്ക് വാലിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് അധികം കട്ടിയായിട്ട് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, കട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നീറ്റം നമുക്ക് തോന്നില്ല. നമ്മുടെ മറ്റേ ഐലൈനർ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് ഈ ഒരു പെൻസിൽ വെച്ച് ചെയ്യണമെങ്കിൽ അതൊരു വേറൊരു ലുക്കാണ് കേട്ടോ, വേറൊരു ഭംഗി കിട്ടും അത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് ഇതായത് മാതിരി ഒന്ന് ചെറുതായിട്ടൊന്ന് വിങ്ങിട്ട് കൊടുക്കണം. എനിക്കറിയാം വിങ്ങിടാൻ എല്ലാവർക്കും പാടാണെന്ന്, പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ഒരു വിങ് നമുക്ക് നല്ല ഭംഗിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു കൃഷ്ണമണി എൻ്റെ ചെയ്യണ ഭാഗത്ത് അവിടെ വരെ മാത്രമാണ് നമുക്ക് വിങ് ഇടാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇന്നർ കോർണറിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരിക്കലും കയറി പോകരുത്. കണ്ടോ അത്രയും മതി. അതിന് ഇങ്ങോട്ടേക്ക് ഒരിക്കലും ആ ഒരു ഫുൾ കണ്ണിൻ്റെ ആ ക്രീസ് മുഴുവനും നിങ്ങൾ എഴുതരുത്. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നീട്ടം നമുക്ക് തോന്നില്ല. കണ്ടോ നല്ല ഭംഗിയിൽ ഞാൻ എന്താ കണ്ടോ ചെറുതായിട്ട് കുറച്ചൊന്ന് ടൈം എടുക്കും, പക്ഷെ എന്നാലും നമ്മൾ നോക്കിയിട്ട് ആ ഒരു ഇത് കിട്ടുമല്ലോ നമുക്ക്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല വിങ് കിട്ടി. ഇനി നമ്മൾ ഇന്നർ കോർണറിലാണ് എഴുതുന്നത്. ആ നടുക്കുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ്ലി വിട്ടിട്ട് നേരെ ഇന്നർ കോർണറിലേക്ക് വരികയാണ്. ഇന്നർ കോർണറിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്ത് നന്നായിട്ട്, അതായത് ഇന്നർ കോർണറിൻ്റെ ആ എൻഡിലേക്ക് നമ്മൾ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ണ് വരയ്ക്കുന്നുണ്ട്. എന്നാലും ആ ഒരു എക്സ്റ്റെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കണ്ണ് നല്ല നീണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. കണ്ടോ ആ ഒരു കുഞ്ഞ് ആ ഒരു എക്സ്റ്റെൻഷൻ കണ്ടോ, അതാണ് ആ വാലും പിന്നെ ഈ ഫ്രണ്ടിലുള്ള എക്സ്റ്റെൻഷനാണ് നമുക്ക് കണ്ണിൻ്റെ നീട്ടം കൂടുതൽ നമുക്ക് തോന്നിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. കണ്ടോ ഇതുമാതിരി നമുക്ക് അങ്ങോട്ടേക്ക് എഴുതാം. കണ്ടോ ഇതാണ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, നല്ല ഭംഗിയിൽ നല്ല നീട്ടത്തിൽ എത്ര ചെറിയ കണ്ണാണെങ്കിലും നമുക്ക് നല്ല നീട്ടം തോന്നിക്കാനായിട്ട് ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലാഷ് ബെഡിൻ്റെ അടുത്ത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ആ ഒരു ഇത് വെച്ചിട്ട്. കണ്ടോ അതിനുശേഷം നന്നായിട്ട് നമുക്ക് മസ്കാര ഇടാം. ഞാൻ ഐലൈനർ വെച്ചിട്ട് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മസ്കാരയ്ക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, അല്ലാതെ മുകളിലൊട്ടും കട്ടിയില്ല, വെറുതെ ഒന്ന് എഴുതിയിട്ടേ ഉള്ളൂ. ഇനി താഴെ നമുക്ക് കണ്ണ് സാധാരണ എഴുതുന്ന പോലെ എഴുതാം. ഇതാ കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല നീട്ടം തോന്നുന്നുണ്ട് കണ്ണിന്. കണ്ടോ നല്ല ഭംഗിയിൽ എഴുതാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ഇതാ രണ്ട് കണ്ണും ഞാൻ എഴുതി, നല്ല ഭംഗിയുണ്ട്, നല്ല നീട്ടം തോന്നി, നല്ല ഒരു എന്താ പറയുക, ശരിക്കും നമ്മൾ മാൻപേടയെന്നൊക്കെ പറയില്ല അതുപോലെ കണ്ണ് നമുക്ക് ആരുടെ കണ്ണ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ എഴുതിയെടുക്കാം കേട്ടോ. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് മസ്കാര ഇടാനും മറന്നു പോകരുത്, ഒരിക്കലും മുകളിൽ കട്ടിയിൽ എഴുതാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ആ ഫ്രണ്ടിലത്തെയും ഇന്നർ കോർണറിലെയും ഔട്ടർ കോർണറിലെയും നമുക്ക് ആ ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് ഇത് എഴുതി കൊടുക്കുക, എന്താ പറയുക, കാജൽ എഴുതി കൊടുക്കുക. എഴുതി കൊടുക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മൾ മാക്സിമം വാലിടരുത്. വാലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നീട്ടം തോന്നും. പക്ഷേ എന്ന് വെച്ചിട്ട് ഔട്ടർ കോർണർ എൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വാലിടുകയാണെങ്കിൽ തന്നെ ചെറിയത് പൊടിക്കായിട്ട് ഞാൻ വാലിടുന്നുണ്ട്. ആ വാലിടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്വേർഡായിട്ടിരിക്കണം വാലിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ണ് ഭയങ്കരമായിട്ട് താഴേക്ക് കുഴിഞ്ഞ പോലെ തോന്നും. ഇന്നർ കോർണറിൽ കണ്ടോ ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു കണ്ണ് എഴുതുന്നത്. കണ്ടോ ഇന്നർ കോർണറിൽ അധികം കട്ടി കൊടുക്കാതെ നമുക്ക് ആ കൃഷ്ണമണി തുടങ്ങണം, അവിടുന്ന് നന്നായിട്ട് കട്ടിയിലിട്ട് കൊടുക്കുക. കണ്ടോ നല്ല ഭംഗിയിൽ നമ്മൾ വളരെ ഈസിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആകെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് വാലിടുന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിലേക്ക് വാലിടാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആ വാലിൻ്റെ എൻ്റെ കുറച്ചൊന്ന് മുകളിലേക്ക് അപ്വേർഡാക്കി നിർത്താൻ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഇതൊന്നുമില്ല. ഇനി കണ്ടോ എന്താ ഇന്നർ കോർണറിലും നന്നായിട്ട് നല്ല കട്ടിയിൽ എഴുതി കൊടുക്കുന്നുണ്ട്. വാലിത കണ്ടോ മുകളിലേക്ക് ഞാൻ എടുക്കുന്നത്, താഴേക്ക് എടുക്കാതെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കണ്ണ് ഇത് കിട്ടാൻ. കണ്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാൻ എന്താ ഇനി ഇപ്പുറത്തെ കണ്ണും കൂടി നമുക്ക് എഴുതിയിട്ട് വരാം. കണ്ടോ വളരെ ഈസിയാണ്, നല്ല ഭംഗിയാണ് ഇങ്ങനെ ഉണ്ടായിട്ട് കണ്ണ് എഴുതാനായിട്ട്. ഇതാണ് ഏറ്റവും നല്ലത്. ആ ഒരു കൂടുതൽ കൺവശം ഉള്ളപ്പോൾ നമുക്ക് ആ കണ്ണിൻ്റെ വിട്ട് നല്ല രീതിയിൽ കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാ കണ്ടോ ഞാൻ റൈറ്റും ലെഫ്റ്റും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്ന കണ്ണിൻ്റെ ഇന്നർ കോർണർ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഉള്ളിലേക്ക് കയറ്റി എഴുതിയിട്ടില്ല. ഇന്നർ കോർണറിലേക്ക് അത് കുറച്ചും കൂടി കട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി കണ്ണ് ഷോർട്ടായി കാണാനായിട്ട് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഐലുക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.